എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ആകമാനം ചിത്രചേച്ചിക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ്. എനിക്ക് പറയാനുള്ളത്, ചിത്രചേച്ചി വളരെ ശാന്ത സ്വഭാവമുള്ള ഒരാളാണ്. ആ ആളെ ഇത്രയധികം വേദനിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഈ ഇന്ത്യയിലെ എല്ലാവർക്കും നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവകാശമുണ്ട്. അത് ആ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നവരായാലും ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരായാലും ആർക്കായാലും അവരവരുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവകാശമുണ്ട്. അതുപോലെ തന്നെ ചിത്ര ചേച്ചിയും ചേച്ചിയുടെ ഒരു അവകാശത്തിൽ നിന്നാണ് സംസാരിച്ചത്. നമ്മളിപ്പോൾ ഏത് കാര്യവും ഒരാളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു സമൂഹത്തോട് പറയുമ്പോൾ, നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട് അത് അടിച്ചേൽപ്പിക്കുന്നു എന്ന് ഉള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ആരെയും ഒരു കാര്യവും അടിച്ചേൽപ്പിക്കുന്നില്ല. നമുക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, നമ്മൾ ചെയ്യണമെന്ന് മാത്രം ആവശ്യപ്പെടുന്നതേ ഉള്ളൂ. അതിപ്പോൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായാലും ഒരു കാര്യം പറഞ്ഞാൽ അത് മൊത്തത്തിലായിരിക്കും പറയുന്നത്, അതിഷ്ടമുള്ളവർ സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇത്രത്തോളം ആ ഒരു വ്യക്തിയെ ഇങ്ങനെ പീഡിപ്പിക്കേണ്ടതായിട്ടുണ്ടോ? മനസ്സ് വിഷമിപ്പിക്കേണ്ടതായിട്ടുണ്ടോ? ചേച്ചി പറഞ്ഞു, അതൊരു തീവ്രവാദമായ ഒരു പരാമർശമല്ല, അതൊരു വർഗീയതയല്ല. ചേച്ചിയുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ചേച്ചി അത് പറഞ്ഞത്. നമുക്കിഷ്ടമുണ്ടെ സ്വീകരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല. കേരളം വളരെ ശാന്തമായ ഒരു സ്ഥലമാണ്. നമ്മുടെ ഈ കേരളത്തിലെ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരും ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരും നമ്മളെല്ലാം ഒരിടത്ത് സഹോദരങ്ങളെപ്പോലെ ജോലി ചെയ്യുകയും ഒരു പാത്രത്തിൽ നിന്ന് ആഹാരം ഒന്നിച്ചെടുത്ത് കഴിക്കുന്നവരൊക്കെ ആണല്ലോ. നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനോട്, എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ നാളെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, എല്ലാവരും അതൊക്കെ ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതൊരു തീവ്രവാദമാവുമോ? അല്ലെങ്കിൽ അതൊരു മതപരിവർത്തനമാവുമോ? ഇല്ല. അപ്പോൾ ഒരാൾ അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ, അതിന് ഇത്രത്തോളം ഒരാളുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ടതായിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെയൊക്കെ? ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു, അത് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇഷ്ടമില്ലെങ്കിൽ സ്വീകരിക്കേണ്ട. ആരും നിർബന്ധിക്കുന്നില്ല, ആരോടും നിങ്ങളിത് തന്നെ ചെയ്യണമെന്ന് ആരോടും ആവശ്യപ്പെടുന്നില്ല. അപ്പം മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. എല്ലാവർക്കും നമ്മൾക്ക് മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത തരത്തിൽ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, ബൈ.